السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين برضا الله، أما بعد. Hi dear student, how are you? I hope you are fine. Today in this class we are gonna learn about the visiting of a patient. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഒരു മനുഷ്യന് രോഗമുണ്ടാവും, ആ രോഗമുണ്ടാവുമ്പോൾ അവന് എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അതിനെ പരിചരിക്കേണ്ട വിധങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെ ഡോക്ടർമാരെ കാണാൻ പറ്റും, എന്തൊക്കെ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ നമ്മുടെ അവയവങ്ങളെ നമുക്ക് ബന്ധിപ്പിക്കാൻ ചേർത്ത് വെക്കാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചു. രോഗം ഒരു അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ലോകത്ത് ഒരുപാട്. ഇതെല്ലാം നമ്മൾ കാണുന്നതെല്ലാം, നമ്മുടെ അവയവത്തിലുള്ള എല്ലാം, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാം എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്, അതിൽ തർക്കമില്ല. അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, ഈ ലോകത്ത് ഉള്ള അനുഗ്രഹങ്ങളൊക്കെ എഴുതി തീർക്കാൻ കടലിലെ വെള്ളം കംപ്ലീറ്റ് മഷിയാക്കിയാലും അത് തീർക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് ലോകത്ത് ഒട്ടുമിക്കതും നമുക്ക് കാണുന്നത്, എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അങ്ങനെയുള്ള അനുഗ്രഹത്തിന് നമ്മൾ ശുക്ർ ചെയ്യണം. എന്നാൽ രോഗവും ഒരു അനുഗ്രഹമാണെന്ന് നമ്മൾ പറഞ്ഞു. പല മറ്റു ചിലതിനെ തടയാനുള്ള ചിലതാണ് രോഗം. രോഗം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് രോഗമില്ലാത്ത അവസ്ഥയുടെ സുഖം മനസ്സിലാവുക. അപ്പോൾ ഈ രോഗത്തിന് വേണ്ടി നമ്മൾ ശുക്ർ ചെയ്യണം, ഈ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ശുക്ർ ചെയ്യണം, രോഗം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ക്ഷമിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രോഗിയായ ഒരു വ്യക്തിയെ നമ്മൾ ശുശ്രൂഷിക്കേണ്ടതുണ്ട്, സന്ദർശിക്കേണ്ടതുണ്ട്, രോഗിയെ വിസിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, രോഗ സന്ദർശനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. രോഗിയെ സന്ദർശിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ ഫിഖ് ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെ എണ്ണിയിട്ടുള്ളത് ഫർള് കിഫായ ആയിട്ടാണ്. അത് പ്രബലാഭിപ്രായം അനുസരിച്ച് രോഗ സന്ദർശനം എന്ന് പറയുന്നത് ഫർള് കിഫായാണ്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഒരാളെങ്കിലും ആ വാർത്ത അറിഞ്ഞ ആൾ രോഗിയെ സന്ദർശിച്ചിരിക്കണം, ആ കേട്ട ആളുടെ ബാധ്യതയാണ്, ഒരാൾ അവിടെ സന്ദർശിച്ചിരിക്കണം. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് ഈ രോഗ സന്ദർശനത്തിന്. ഇൻ കേസ് ആരും അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ നാം ചോദ്യം ചെയ്യപ്പെടും അള്ളാഹുവിൻ്റെ അടുക്കൽ പരലോകത്ത്, എന്തുകൊണ്ട് ആ രോഗിയെ നീ സന്ദർശിച്ചില്ല എന്ന്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് വാക്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അന്ത്യദിനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഞാൻ രോഗിയായിരുന്നപ്പോൾ എന്തുകൊണ്ട് നീ എന്നെ സന്ദർശിച്ചില്ല? അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുമല്ലോ, ലോകസൃഷ്ടാവായ അള്ളാഹുവിനെ നിന്നെ ഞാൻ എങ്ങനെയാണ് ദർശിക്കാൻ പറ്റുക, എങ്ങനെയാണ് സന്ദർശിക്കുക എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു മറുപടി പറയും, എൻ്റെ അടിമ, നീ ജീവിക്കുന്ന സമൂഹത്തിൽ രോഗിയായിരുന്നപ്പോൾ, സുഖമില്ലാതെ കിടന്നപ്പോൾ നീ വിസിറ്റ് ചെയ്തില്ല, നീ സന്ദർശിച്ചില്ല. അങ്ങനെ സന്ദർശിക്കൽ നിൻ്റെ ബാധ്യതയാണ്. അത് അള്ളാഹുവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹു പറയാം. നിങ്ങൾ നോക്കണം അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്, എത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു തആല അതിനെക്കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും, അതാണ് ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഫർള് കിഫായ എന്ന് പറഞ്ഞത്. നമ്മൾ ഒരാൾ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതെത്ര ചെറുതാണെങ്കിലും ശരി, സെയ്ദ് അബ്നു അർക്കം റളിയല്ലാഹു അൻഹു കണ്ണിന് സുഖമില്ലാതായപ്പോൾ, ചെറിയ വേദന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു എന്ന് കാണാൻ പറ്റും കിതാബുകളിൽ. ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും അത് പോയി കാണണം, എന്നിട്ട് അവരെ സമാധാനപ്പെടുത്തണം. രോഗിയുടെ അടുത്ത് സന്ദർശനത്തിന് പോയാൽ അവിടെ പോയിട്ട് നമുക്ക് ആ രോഗിയുടെ സുഖം മാറാൻ വേണ്ടി, അസുഖം മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ആ പ്രാർത്ഥിക്കൽ സുന്നത്താണ്. എന്താണ് ആ പ്രാർത്ഥന?
അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീമി ഐ യഷ്ഫീക്ക്. ഇത് ഏഴ് തവണ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അങ്ങനെ ഏഴ് തവണ പ്രാർത്ഥിക്കൽ നമുക്ക് സുന്നത്താണ്. അപ്പോൾ രോഗിയെ സന്ദർശിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഗുണമുണ്ടാകുന്ന, സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ പറയുക. അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല. രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ പാടില്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ അതേസമയം കൂടുതൽ ചെലവഴിച്ച് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അദ്ദേഹത്തിന് നമ്മുടെ പ്രസൻസ് താല്പര്യമാണ്, സന്തോഷമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കലും നല്ലതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖത്തിനെ പോസിറ്റീവായി നമുക്ക് കാണാൻ കഴിയണം. ആ അസുഖത്തിനെ അദ്ദേഹത്തെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ വാചകങ്ങൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും രോഗിയുടെ ആ രോഗത്തെ സുഖം നൽകാൻ നമുക്ക് സാധിക്കണം. അതിനാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. കൂടുതൽ അവിടെ സമയം ചെലവഴിക്കരുത് എന്ന് പറഞ്ഞത് രോഗിക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ രോഗസന്ദർശനത്തിന് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. രോഗിയുടെ അടുത്ത് പോയി, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫോൺ വന്നു, മൊബൈൽ നമ്മൾ ഉപയോഗിച്ചു, രോഗിയോട് സന്ദർശന സമയത്ത് സംസാരിക്കേണ്ട സമയമൊക്കെ നമ്മൾ മൊബൈൽ ചിലവഴിച്ചാൽ രോഗിക്ക് ചിലപ്പോൾ അത് മാനസിക വിഷമം ഉണ്ടാക്കിയേക്കാം. അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം ആ സമയവും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ചിലവഴിച്ച് വേണം നമുക്ക് അദ്ദേഹത്തെ സമാധാനപ്പെടുത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാക്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൻ്റെ സഹോദരൻ രോഗിയായി കിടക്കുന്നുണ്ട്. ആ സഹോദരനെ, രോഗിയായ ആ സഹോദരനെ നമ്മൾ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ആ സമയം കംപ്ലീറ്റ്, നമ്മൾ സ്വർഗത്തിലാണ്. ആ സമയം നമ്മൾ സ്വർഗത്തിലിരിക്കുന്നത് പോലെയാണ്. അതിൻ്റെ പ്രതിഫലം അത്രത്തോളം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നിങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ ആണ് നിങ്ങളുടെ സ്ഥാനം എന്ന് പറയും. അപ്പോൾ രോഗസന്ദർശനം അത്രയും മൂല്യപ്പെട്ടതാണ്. ഒരു സോഷ്യൽ കണക്റ്റിവിറ്റി, കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു ബന്ധം, തൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഒരു ബന്ധം, തൻ്റെ നാട്ടുകാരുമായിട്ടുള്ള ബന്ധം, അതെപ്പോഴും ഊഷ്മളമായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇയാദത്തുൽ മരിയൽ, രോഗിയെ സന്ദർശിക്കുക എന്നുള്ള ഈ അധ്യായത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഏതാളാണെങ്കിലും അവിടെ സന്ദർശന വേളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുബത്തദി ഫാസിക്ക് പോലത്തെ ആളുകളെ നമുക്ക് സന്ദർശിക്കൽ കറാഹത്താണ്. എന്നാൽ അതേസമയം അവരെ സന്ദർശിക്കൽ ഹറാമുമായി വരും. അതെപ്പോഴാ? മുബത്തദി കാഫിർ, അവര് നമ്മോട് അത്രത്തോളം വെറുപ്പില്ലാത്ത, നമുക്ക് സഹായമൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ സന്ദർശിക്കൽ കറാഹത്താണ്, സുന്നത്തല്ല കേട്ടോ, കറാഹത്താണ്. അതേസമയം അവർ നമുക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ, എല്ലാ നിലക്കും നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണെങ്കിൽ അത് അവരെ സന്ദർശിക്കൽ ഹറാമുമാണ്. അപ്പം അങ്ങനെയുണ്ടാവും ചില ആളുകൾ നമ്മുടെ മതത്തോടും ഇതിനോടൊക്കെ അവർ എതിരാണെങ്കിലും പക്ഷെ അവരിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, നേരെ തിരിച്ചുണ്ടാവും. അപ്പോൾ അത്തരം ആളുകളെ സന്ദർശിക്കാൻ പാടില്ല. നമുക്കെതിരായി നിൽക്കുന്ന, നമുക്കെപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെ സന്ദർശിക്കൽ ഹറാമാണ്. അതേസമയം നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഇത്തരം മുബത്തദി ഫാസിക്കിനെയൊക്കെ നമുക്ക് സന്ദർശിക്കൽ കറാഹത്താണ്. ഈ രണ്ട് വിധിയും പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. ഒന്ന് കറാഹത്താണ്, മറ്റൊന്ന് ഹറാമാണ്. അവിടെ സുന്നത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളെ, നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ സന്ദർശിച്ചിക്കൽ പ്രത്യേകം സുന്നത്തുള്ളത് തന്നെയാണ്. അപ്പോൾ ഇയാദത്തുൽ മരിയൽ എന്ന ഈ ഭാഗത്ത് നമുക്ക് വളരെ കുറഞ്ഞ ഭാഗമാണ് പഠിക്കാനുള്ളൂ. പക്ഷെ അതിൻ്റെ മൂല്യം വളരെ വലുതാണ്. ഇനി എല്ലാവരും കിതാബ് എടുക്കുക, നമുക്ക് വായിച്ച് അർത്ഥം പറയാം. ഡു യു നോ വാട്ട്സ് ദ പേജ് നമ്പർ? ആ 52. ഓക്കെ, ഐ ജസ്റ്റ് റീഡ്, ജസ്റ്റ് ലിസൺ ദർ. ഇയാദത്തുൽ മരിയൽ ينذب عيادة المريض فإن رجع في حياته دعا له وانصرف ويسن في دعائه أسأل الله العليم رب العرش العليم أن يشفيك سبع مرات وإن خاف عليه الموت رغبه في التوبة والوصية ورجاه في رحمة الله
വയുക്രഹു ഇത്വാലത്തുൽ മുഖ്സി ഇന്ദഹു ബിലാ ഹാജ വകദാ ഇയാദത്തുൽ ഫാസിഖി വൽ മുബ്തദിഇ വഇക്രാഹുൽ മരീദി അലാ ദവാഇൻ ഔ തആമിൻ. ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കൽ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. യുന്ദബു ഇയാദത്തുൽ മരീദി, രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ്. ഇയാദത്ത് മരിയൽ, ഇയാദത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനം. ഓക്കെ. ഫ ഇൻ റജാഫി ഹയാത്തിഹി, അദ്ദേഹം തൻ്റെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ, ദഅലഹു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ചില അസുഖങ്ങളുണ്ടാവും, ആ അസുഖത്തിൽ കടന്നാൽ അദ്ദേഹം ചിലപ്പം പ്രതീക്ഷ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറിച്ച്, തുടർന്നുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. എന്നാൽ ചില അസുഖങ്ങൾ അത്രത്തോളം കാഠിന്യമായിരിക്കില്ല, അതിൽ പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ രോഗമുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, അത് പെട്ടെന്ന് റിക്കവറാൻ വേണ്ടിയിട്ട്. വൻ സ്വറഫ, എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുകയുമാണ്. വയുസന്നു ഫി ദുആഇഹി, അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്ത്? സുന്നത്താണ്. അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീമി അയ്യഷ്ഫീക്. എന്താ അർത്ഥം? അസ്അലുല്ലാഹൽ അലീമ, ഏറ്റവും ഉന്നതനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. എങ്ങനത്തെ അള്ളാഹുവാണ്? വീണ്ടും അതിൻ്റെ വിശേഷണം പറയാം. റബ്ബൽ അർശിൽ അലീം, ഏറ്റവും ഉന്നതമായ അർഷ്, അർഷ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അള്ളാഹുവിൻ്റെ ആ അർഷിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. എന്ത്? അയ്യഷ്ഫീക, സുഖപ്പെടുത്താൻ വേണ്ടി, നിൻ്റെ രോഗശമനത്തെ ചോദിക്കുന്നു. ഇതാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന 7 തവണ നമ്മൾ ചൊല്ലണം. സബ്ഗമറാത്തിൻ, 7 തവണ. അപ്പോൾ രോഗിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലണം. പ്രാർത്ഥനയിൽ ഇതും കൂടെ ഉൾപ്പെടുത്തണം. വഇൻ ഖാഫ അലൈഹിൽ മൗത്ത, നേരത്തെ പറഞ്ഞത് ജീവിതം പ്രതീക്ഷയുള്ള ആളാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. വൈൻ ഹാഫ അലൈഹിൽ മൗത്ത, ഇനി അദ്ദേഹം മരണം പേടിക്കുന്ന ആളാണ്, മരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ റഗബഹു ഫി തൗബ, അദ്ദേഹത്തെ തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കണം. റഗബ, അദ്ദേഹത്തെ പ്രേരിപ്പിക്കണം. എന്തിന്? ഫി തൗബ, തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് പലപ്പോഴും തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടാവും, മനുഷ്യനാണ്, തീർച്ചയായിട്ടും തെറ്റുവരും, സ്വാഭാവികമാണ്. അപ്പോൾ തൗബ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കണം. വൽ വസൂയ, തൗബ ചെയ്യാൻ മാത്രമല്ല, എന്തെങ്കിലും വസൂയത്ത് ഉണ്ട് തൻ്റെ കുടുംബക്കാരോടോ നാട്ടുകാരോടോ എന്തെങ്കിലും വസൂയത്തൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് ആ വസൂയത്ത് ചെയ്യാൻ, എഴുതി വെക്കാനാണെങ്കിൽ, അങ്ങനെ പറയാനാണെങ്കിൽ, അങ്ങനെ ആ വസൂയത്ത് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കണം. വറജ്ജാഹു ഫി റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അതിങ്ങനെ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്, അതിൽ താല്പര്യം വേണം, അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണം. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. വ യുക്റഹു ഇത്വാലത്തുൽ മുഖ്സി, കറാഹത്താണ് എന്ത്? ഇത്വാലത്തുൽ മുഖ്സി, കൂടുതൽ സമയം അവിടെ ഇങ്ങനെ നിൽക്കൽ. രോഗിയെ സന്ദർശിക്കാൻ പോയാൽ മുക്കസ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഈ ത്വാലത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം. അപ്പോൾ കൂടുതൽ സമയം അവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യൽ, ഐന്ദഹു, ആ രോഗിയുടെ അടുക്കൽ, ബിലഹജ, ഒരാവശ്യമില്ലാതെ വെറുതെ അവിടെ കുറേ സമയം നിൽക്കാൻ പാടില്ല, അങ്ങനെ നിൽക്കൽ കറാഹത്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല, അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകുന്ന, സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കൽ കറാഹത്താണ്. ചിലപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് രോഗിക്ക് അത് ബുദ്ധിമുട്ടായി മാറാൻ വരെ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒക്കത, അപ്രകാരം തന്നെ ഇയാദത്തുൽ ഫാസിഖി വൽ മുബ്തദിഇ, ഫാസിഖിനെയും മുബ്തദിഇനെയും ഇയാദത്ത് ചെയ്യൽ, അതും കറാഹത്ത് തന്നെയാണ്. അവിടെ ഒരു നമ്പർ ഇട്ടുണ്ട്, 1, എന്നിട്ട് അടിയിൽ എഴുതിയിട്ടുണ്ട് ഇല്ലാ അല അഹ്ലിൽ ഖൈരി വസ്വല, നന്മയുടെ ആളുകൾ ആണെങ്കിലൊഴികെ, അല്ലെങ്കിലൊഴികെ. ഫയഹ്റുമു അലൈഹിം, അപ്പോൾ നന്മയുടെ ആളുകളല്ലെങ്കിലോ? ഫയഹ്റുമു അലൈഹിം ലിഗൈരി ളറൂറ, ളറൂറത്തിൻ്റെ അത്യാവശ്യ ഘട്ടങ്ങളില്ലാത്ത സമയത്ത് അത് അങ്ങനെ അവരെ സന്ദർശിക്കൽ ഹറാമാണ്. അപ്പോൾ ഹൈറിൻ്റെ സ്വലാഹിൻ്റെ നന്മയുടെ അഹലുകാരാണെങ്കിൽ അവരെ സന്ദർശിക്കൽ കറാഹത്താണ്, അല്ലെങ്കിൽ അത് ഹറാമായിട്ട് വരും. മനസ്സിലായല്ലോ. വ ഇക്റാഹുൽ മരീദി അലാ ദവാഇൻ ഔ തആമിൻ, രോഗിയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും മരുന്ന് കുടിക്കാൻ വേണ്ടിയും ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കൽ, അദ്ദേഹത്തെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യൽ, അത് കറാഹത്താണ്.
ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതേസമയം ഒന്നും കുടിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ചെയ്യേണ്ടി വരും. ഘട്ടങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കോമൺ സെൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകൾക്ക് അത് കുടിക്കൽ നിർബന്ധമായിട്ട് വന്നിട്ടുണ്ടാവും. വെള്ളം കുടിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും. ചിലപ്പം കുടിച്ചു കഴിഞ്ഞ് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് ഇങ്ങനെ നിർബന്ധിപ്പിക്കുക, അത് പാടില്ല. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ കഴിക്കുന്നതിൽ. അതുപോലെ മരുന്ന് കുടിക്കാതിരിക്കുന്ന ആളുകളെ കുടിപ്പിക്കാൻ പറ്റും. അതേസമയം അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവും അത് കുടിക്കുന്നതിൽ. എന്നാൽ അത് കുടിച്ചാൽ കുടിച്ചിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ സന്ദർഭത്തിലാണെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ രോഗിയെ മരുന്ന് കുടിക്കാൻ വേണ്ടിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും നിർബന്ധിക്കൽ അത് കറാഹത്താണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഷറായിട്ട് പഠിക്കുക. അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.